കേരളത്തിലെ കലാപങ്ങൾ. ഒന്നാമതായി അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിലെ കലാപങ്ങളിൽ ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കേണ്ടത് അഞ്ചുതെങ്ങ് കലാപമാണ്. വർഷം 1697. ഇനി ഇതിന് ശേഷമുള്ള വർഷങ്ങളാണ് അടുത്ത ഓരോ കലാപങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ തുടങ്ങുന്ന വർഷം 1697 ഓർക്കുക. അഞ്ചുതെങ്ങ് കലാപം, അഞ്ചുതെങ്ങ് തിരുവനന്തപുരം ജില്ലയിലാണ് കലാപം നടന്നത്. 1697 ഇത് ആദ്യത്തെ കലാപമായിരുന്നതുകൊണ്ട് തന്നെ അത് ഒരു അസംഘടിതമായ പ്രക്ഷോഭമായിരുന്നു. അത് പൊട്ടിപ്പുറപ്പെട്ടത് കുരുമുളക് വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. അതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്രക്ഷോഭമായിരുന്നു അഞ്ചുതെങ്ങ് കലാപം. അത് വളരെയധികം ഓർഗനൈസ് ചെയ്ത് പ്ലാൻഡ് അങ്ങനെ വന്നതല്ല, ഈ കുരുമുളക് വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ തുടർന്നുണ്ടായ പ്രകോപനത്തിൽ ഉണ്ടായ ഒരു പ്രക്ഷോഭമായിരുന്നു അഞ്ചുതെങ്ങ് പ്രക്ഷോഭം. ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ കോട്ട പണി കഴിപ്പിച്ചത് 1695 അതിന് അത് കഴിഞ്ഞ് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്, 1697. അഞ്ചുതെങ്ങ് കലാപം നടക്കുമ്പോൾ ഭരണാധികാരിയായിരുന്നത് ഉമയമ്മ റാണിയായിരുന്നു. ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന ഉമയമ്മ റാണിയായിരുന്നു അന്നത്തെ ഭരണാധികാരി. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ മഹാറാണി ഉമയമ്മ റാണി ആയിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഞ്ചുതെങ്ങ് കലാപത്തെക്കുറിച്ച് ഓർത്തിരിക്കേണ്ടത്. വർഷം 1697, കേരളത്തിലെ ആദ്യത്തെ കലാപം, കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ തുടർന്നാണ് കലാപം ഉണ്ടായത്. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ മഹാറാണി ഉമയമ്മ മഹാറാണിയായിരുന്നു. ഉമയമ്മ മഹാറാണിയുടെ കാലത്താണ് അഞ്ചുതെങ്ങ് കലാപം പൊട്ടിപ്പുറപ്പെടുന്നതും. ബ്രിട്ടീഷുകാർ കോട്ട പണി കഴിപ്പിച്ചത് 1695 അതിനെ തുടർന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അഞ്ചുതെങ്ങ് കലാപം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. ഇനി ഇതിൽ നിന്നൊരു പ്രസ്താവനാ ചോദ്യം ഡയറക്റ്റായിട്ട് ഇതിൽ നിന്ന് ഫ്രെയിം ചെയ്ത് വെക്കുന്നതാണ്. ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ള ആദ്യ അസംഘടിത പ്രക്ഷോഭമാണ് അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട നിർമ്മിക്കാൻ അനുമതി നൽകിയത് ഉമയമ്മ മഹാറാണിയാണ്. രണ്ട് പ്രസ്താവനയും ശരിയാണ്. കൂടുതലും ഇതിൻ്റെ ഈ വർഷമൊക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ആദ്യത്തെ പ്രക്ഷോഭം, അതുപോലെ തന്നെ ഇനി പഠിക്കാൻ പോകുന്ന ആറ്റിങ്ങൽ പ്രക്ഷോഭമാണ് അത് കഴിഞ്ഞ് വരുന്ന ഓർഗനൈസ്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് പഠിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പറയാം. അപ്പോൾ ഇത് കമ്പയർ ചെയ്തും കൂടെ ഒന്ന് പറയാൻ സാധിക്കും. ഇനി ഇതിൽ നിന്ന് മറ്റെന്തെങ്കിലും ചോദ്യം ഏതെങ്കിലും ചോദ്യപേപ്പറിൽ കാണുകയാണെങ്കിൽ അത് മറ്റൊരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപം ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ ക്ലാസ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഓരോ കലാപത്തെക്കുറിച്ചുമുള്ള ക്ലാസ്സുകൾ ഒന്നിന് പുറമെ ഒന്നായിട്ട് ആഡ് ചെയ്യുന്നതാണ്. എന്നിട്ട് അതൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യാം. ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.